മുതിർന്ന നേതാവായ ഡോക്ടർ തോമസ് ഐസക്കിനെ കളത്തിലിറക്കുമ്പോൾ ഗ്ലാമർ പോരാട്ടത്തിലൂടെ അട്ടിമറി ജയമാണ് പത്തനംതിട്ടയിൽ CPM കണക്ക് കൂട്ടുന്നത്. ഐസക്കിന്റെ ജനകീയ മുഖം കോൺഗ്രസ് കോട്ട തകർക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. 6 മാസം മുൻപേ മണ്ഡലം കേന്ദ്രീകരിച്ച് തോമസ് ഐസക് പ്രവർത്തനം തുടങ്ങിയിരുന്നു. തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലേക്ക് സ്വാഗതം ചെയ്ത് ഇടതുമുന്നണി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളിൽ ഒന്നിലെ വാചകം ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ കെൽപ്പുള്ള നേതാവെന്നാണ് വിശേഷണം. ആഗ്രഹം അല്പം കടന്നുപോയെങ്കിലും LDFന്റെ പ്രചരണയായതും ഐസക്കിന്റെ ഗ്ലാമർ മുഖം തന്നെയാണെന്ന് വ്യക്തം. MLA ധനകാര്യമന്ത്രിയും ഒക്കെയായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പ്രചാരണ ഗാനത്തിൽ പോലും താരപരിവേഷമുണ്ട്. കിഫ്ബിയിലെ ED അന്വേഷണം എതിരാളികൾ പ്രചരണായുധമാക്കുമെന്ന് തോമസ് ഐസക്കിന് ഉറപ്പാണ്. കിഫ്ബിയാണ് തന്റെ ഹീറോ എന്നത് ആദ്യമേ തന്നെ മറുതന്ത്രം ഇറക്കുന്നു ഐസക്. പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ചു മുതൽ ആന്റോ ആന്റണിയാണ് UDF കോട്ടയ്ക്ക് കാവൽ. CPM ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയവരും MLA എതിരാളിയായി വന്നെങ്കിലും ആന്റോയെ വീഴ്ത്താൻ കഴിഞ്ഞില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളും കയ്യിലുള്ള LDF തലയെടുപ്പുള്ള നേതാവിലൂടെ അട്ടിമറി ജയത്തിൽ കുറഞ്ഞതൊന്നും ഇക്കുറി പ്രതീക്ഷിക്കുന്നില്ല. UDF പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥിയെ LDF ഇറക്കി. BJP ആശയക്കുഴപ്പവും ആദ്യ ലാപ്പിൽ തുണയാകുമെന്ന് ഐസക് ക്യാമ്പ് കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ തോമസ് ഐസക് കൂടി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. മുൻമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ആദ്യമായാണ് പത്തനംതിട്ടയിലേക്ക് മത്സരത്തിനെത്തുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തി മാസങ്ങൾക്ക് മുമ്പ് തന്നെ തോമസ് ഐസക് മണ്ഡലത്തിൽ സജീവമായിരുന്നു. പരമ്പരാഗതമായി UDF അനുകൂല മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മണ്ഡലത്തിൽ മുന്നണി നടത്തിയ മുന്നേറ്റമാണ് LDF പ്രതീക്ഷ നൽകുന്നത്. കോട്ടയത്തെ 2 മണ്ഡലങ്ങളായ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ടയിലെ 5 ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത്. ഇതിൽ 7 LDFന്റെ കൈകളിലാണ്. പത്തനംതിട്ടയിൽ CPM ജില്ലാ ഘടകത്തിന്റെ ചുമതലയും ഒരു വർഷമായി തോമസ് ഐസക്കിനുണ്ട്. പത്തനംതിട്ട കൂടാതെ എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിലും തോമസ് ഐസക്കിന്റെ പേര് പരിഗണിച്ചിരുന്നു. ഇതിൽ പാർട്ടിക്കും തോമസ് ഐസക്കിനും താല്പര്യം പത്തനംതിട്ടയായിരുന്നു. മുൻ റാന്നി MLA രാജു എബ്രഹാമിന്റെ പേരും പത്തനംതിട്ടയിൽ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഐസക്കിന് തന്നെ നറുക്കുവീഴുകയായിരുന്നു. UDFൽ നിന്നും ഇത്തവണയും ആന്റോ ആന്റണി തന്നെയായിരിക്കും മത്സരരംഗത്തുണ്ടായിരിക്കുക. കഴിഞ്ഞ 3 തവണയും പത്തനംതിട്ടയിൽ നിന്നും വിജയിച്ച ആന്റോ ആന്റണി തുടർച്ചയായി 4 തവണയാണ് ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത്. ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ സിറ്റിംഗ് MPമാരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം ആന്റോ ആന്റണിക്ക് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. BJP സ്ഥാനാർത്ഥിയായി PC ജോർജും സജീവമായി പരിഗണനയിലുണ്ട്. അനിൽ ആന്റണിയുടെ പേര് പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ചർച്ചകൾ ഇപ്പോഴും PC ജോർജിലേക്ക് ഒതുങ്ങിയെന്നാണ് സൂചന. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കുന്നുണ്ടെന്ന് BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചതായും PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് ആയിരുന്നു പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. UDFന്റെ ആന്റോ ആന്റണിയോട് 44,243 വോട്ടുകൾക്കായിരുന്നു വീണ ജോർജിന്റെ തോൽവി. 2019 തെരഞ്ഞെടുപ്പിൽ K.സുരേന്ദ്രന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചത് BJPയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, യു ടോക്.